നമ്മുടെ ഈ ടർട്ടിൽ വെയിനെ പോട്ട് ചെയ്യുമ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ രണ്ട് കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഡയറക്റ്റ് ഉള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നല്ല ശക്തിയായിട്ടുള്ള മഴ, ഇപ്പം ഈ ഒരു ജൂൺ മാസം നല്ല മഴക്കാലമാവണമെന്ന് എല്ലാവർക്കും നല്ല അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു മഴയും കൂടി നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഇത് ഈ ടർട്ടിൽ വെയിന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ തന്നെ. ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നിജീസ് വേൾഡിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ടർട്ടിൽ വെയിന് കർട്ടൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് അതിന് എന്തൊക്കെ ഡാമേജ് സംഭവിച്ചിരുന്നുള്ളതും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. മഴയത്ത് നിന്ന് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു പൊസിഷനിലാണ് ഞാനിത് അന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അത് നല്ല ഈ ഇറയത്ത് നിന്ന് നല്ല ശക്തിയായിട്ടുള്ള വെള്ളമൊക്കെ വീണിട്ട് അതിനൊരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ടർട്ടിൽ വെയിനിൻ്റെ മഴക്കാലത്തുള്ള കയർ ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ടർട്ടിൽ വെയിന് മഴയും വെയിലും കൊള്ളാത്ത ഒരു ഭാഗമാട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാം. മഴയും വെയിലും നന്നായിട്ട് കൊള്ളണ ഒരു ഭാഗമാണിത്. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ ഷെയ്ഡും ഉണ്ടാവും. മഴയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഇറയത്ത് നിന്ന് നന്നായിട്ടിപ്പോൾ നല്ല മഴയല്ലേ, നല്ല മഴയത്ത് ശക്തിയായിട്ടുള്ള വെള്ളം വീണിട്ടും രാവിലെ ഒക്കെ കാണാം. ഈ ഒരു ഭാഗത്തുള്ളതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു താഴത്ത് വീണ് കിടക്കുന്നത്. അതേപോലെ എന്നും ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ ഒരു ടർട്ടിൽ വെയിനിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഏതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആയാലും കുറച്ച് കഴിയുമ്പോൾ അതൊരു മുരടിപ്പും ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് രണ്ടാമതൊന്ന് റീസെറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഒരു അഞ്ചാറ് മാസമായിട്ട് നിൽക്കുള്ളൂ നല്ലൊരു ഫ്രഷ്നെസ്സായിട്ട്. പിന്നെ നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിതൊരു പി വി സി പൈപ്പിൽ ഇതൊരു കർട്ടൻ പോലെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 ഇയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോയ ഭാഗത്തൊക്കെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണം. പുതിയ പുതിയ ടർട്ടിൽ വെയിനൊക്കെ അവിടെ നിന്ന് വെച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ അടിയൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു തിക്നെസ്സും കൊടുക്കണം. പിന്നെ ഈ ഒരു മഴ ഇറയത്തുനിന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ തുടങ്ങിയത് കുറച്ചും കൂടി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിപ്പോൾ മാക്സിമം ഒരു 1 ഇയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കും വേണം. ഇതിൻ്റെയൊക്കെ ഈ ഒരു അടിഭാഗമൊക്കെ അതാ ഇതുപോലൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ എന്ത് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പോട്ടിൻ്റെ ഡ്രൈനേജിൻ്റെത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈനേജിൻ്റെ ഹോൾസ് ആണ് കേട്ടോ, ഈ ഒരു കാണുന്നതൊക്കെ. അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ ഹോൾസൊക്കെ ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ നിന്നിട്ട് നമ്മുടെ ചെടി ചീത്ത പോയിപ്പോവും കേട്ടോ. ഇന്നലത്തെ ശക്തിയായിട്ടുള്ള മഴക്ക് ഇതാ എൻ്റെ ഈ ടർട്ടിൽ വെയിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം നിലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ മൊത്തം ഇതിൻ്റെ ഈ ഒരു ഭാഗം ആ ഒരു പാത്തിൽ നിന്ന് വെള്ളം ഡയറക്റ്റായിട്ട് അതിൽ വീണിട്ട് ഈ ഒരു ഭാഗത്ത് മൊത്തം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെയൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഇപ്പോൾ അതിന്ന് ഇതിപ്പോൾ നമ്മൾ കയ്യേറ്റം ഇങ്ങോട്ട് തൊട്ടത് അതുപോലെ അങ്ങോട്ട് പോരും കണ്ടോ. അത് മുന്നേ അങ്ങനെ അങ്ങോട്ട് ഇത് കൈ കിടക്കുകയാണ്. ഈ വെള്ളം അങ്ങനെ വീണ ഒരു ഭാഗങ്ങളിൽ ഇതാ ഈ ഒരു കറുപ്പ് ഷെയ്ഡ് ഇങ്ങനെ കാണിക്കൂട്ടോ. കണ്ടോ ഈ വെള്ളം അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു പോട്ടി മിക്സിൽ വെള്ളം അധികമായിട്ട് ഇങ്ങനെ മറിയണ ആ ഒരു ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു മഴവെള്ളം നിന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ കാണിച്ചിട്ട് ഇവിടുത്തെ ടർട്ടിൽ വെയിനൊക്കെ പോകും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് ടർട്ടിൽ വെയിൻ വെക്കാതിരിക്കുക കേട്ടോ. വെയിനെ നമ്മൾ ഞാനൊരു ഒരു അടി വെച്ചിട്ടാട്ടോ അത് മൊത്തത്തിലൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇത് രണ്ടാമത് റീസെറ്റ് ചെയ്ത് വേണം. ഇത് നമുക്ക് രണ്ടാമത് റീപ്പോർട്ട് ചെയ്തെടുക്കാനിതും ആവശ്യമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ആ ഒരു വൃത്തിയേട് കുറക്കണം എന്നുണ്ടെങ്കിലും ഇതിപ്പോൾ മൊത്തത്തിലിങ്ങനെ ഒരു 1 അടി വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അടിഭാഗം ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിത് നമ്മൾ ടർട്ടിൽ വെയിൻ്റെ ഉൾഭാഗത്ത് ഇതാ ഈ ഒരു ബ്ലാക്കിൽ ആയിട്ട് കുറച്ച് ഉണങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ ആ ടർട്ടിൽ വെയിൻ്റെ ആ തിക്നെസ്സും ഈ ഒരു പോട്ടിൻ്റെ കനം കുറക്കാൻ ആ ഒരു ഈ ഇതൊക്കെ ആ ഉണങ്ങി നിൽക്കുന്നതൊക്കെ ഇതുപോലെ ഒന്ന് ഇതങ്ങനെ കയ്യേറ്റം എല്ലാം ഒന്ന് ഇങ്ങനെ ആക്കിയാൽ തന്നെ അത് പോരുട്ടോ. ഒന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ ആ ടർട്ടിൽ വെയിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ വൃത്തിക്ക് തന്നെ നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയും ലെങ്ത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ കേട്ടോ. പക്ഷേ ഞാനിത് ഒരടിക്ക് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടത്. നിങ്ങളിഷ്ടം പോലെ ലോങ് ഹെയറൊക്കെ ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്തുള്ള ടർട്ടിൽ വെയിനൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം.
ഇതൊക്കെ ജസ്റ്റ് കയ്യിട്ട് തുടുമ്പോൾ തന്നെ ഇതിങ്ങനെ പറഞ്ഞു പോരുകയാണ് അപ്പോൾ ഇതൊക്കെ ഇവിടുന്നൊക്കെ എടുത്തതിന് ശേഷം കേട്ടോ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് രണ്ടാമത് ടർട്ടിൽ വെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും രണ്ടാമത് സെറ്റ് ചെയ്ത് എടുക്കാനുള്ളത് പിന്നെ ഇങ്ങനെ ദാ ഹാഫ് ഷേഡിന്റെ ഒരു പാത്തി വെച്ചിട്ട് കേട്ടോ ഞാൻ ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ടർട്ടിൽ വെയിനിന്റെ വേസ്റ്റ് ഭാഗമാണ് ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത് റീസെറ്റ് ചെയ്യുന്നതും ടർട്ടിൽ വെയിനെ റീപോർട്ട് ചെയ്യുന്നതും ഒരുപാട് പോർട്ട് ഉണ്ട് നമുക്ക് റീപോർട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഉൾഭാഗത്തുള്ള ഉണങ്ങിയിട്ടുള്ള ടർട്ടിൽ വെയിന്റെ വേസ്റ്റ് അപ്പോൾ നിങ്ങളുടെ ടർട്ടിൽ വെയിന്റെ അവർ ഹാങ് ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് അതിൻ്റെ നമുക്ക് ആ ഒരു തിക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്കിനി പോട്ട് ചെയ്യാനുള്ള പോട്ട് മിക്സ് ആട്ടോ ഇത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണും കൊക്കോ പീറ്റും അതേപോലെ വളം മൂന്നും ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ എന്ത് ചെടി പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ചെടിയുടെ ഗ്രോത്ത് നമ്മുടെ പോട്ടി മിക്സ് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കോ പീറ്റ് ആണെങ്കിലും മണ്ണാണെങ്കിലും അതേപോലെ ഇത് ചാണകപ്പൊടി ആട്ടോ ചാണകപ്പൊടി മൂന്നും ഒരേ അളവിലെടുത്തിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ ടർട്ടിൽ വെയിൻ കൊണ്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലുള്ള ബോട്ടിൽ ആർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇതിൻ്റെ ടർട്ടിൽ വെയിനൊക്കെ കണ്ടോ നമ്മുടെ മതിലിലൊക്കെ ഇറങ്ങിയിട്ട് നാല് ഷെയ്ഡിലും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതെങ്ങനെ തന്നെ തൂങ്ങി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നാല് ഫില്ലർമി ഞാൻ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ടർട്ടിൽ വെയിൻ കൊണ്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ആ ഒരു ബോട്ടിൽ തന്നെ ഫിലോഡെൻഡ്രോബിയത്തിൻ്റെ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാല് ഫില്ലർമും നന്നായിട്ട് തന്നെ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട് ടർട്ടിൽ വെയിൻ്റെ എല്ലാ ഭാഗങ്ങളും നാല് ഷെയ്ഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാട്ടോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ടർട്ടിൽ വെയിൻ കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റും ടർട്ടിൽ വെയിൻ കൊണ്ട് തന്നെ ഹാങ്ങിങ് പോട്ടായിട്ട് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാല് പോട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ലോങ് ഹെയറിൽ കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു യെല്ലോ കളറായിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡും വന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഇടയിൽ ഇതൊക്കെ മാക്സിമം ഒരു വൺ ഇയറായി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇനി ആ ഒരു പോട്ടി മിക്സൊക്കെ കളഞ്ഞിട്ട് പുതിയ പോട്ട് മിക്സൊക്കെ നിറച്ചിട്ട് രണ്ടാമത് ഈ പോട്ടിലൊക്കെ തന്നെ ഇവിടെ തന്നെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക വെച്ചിട്ടാട്ടോ ഇവിടെ ഇത് ലോങ് ഹെയറിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലായിരുന്നു ഈ ഒരു ഹാങ്ങിങ് പോട്ടൊക്കെ നമുക്ക് രണ്ടാമത് റീസെറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാവില്ല ആ ഒരു നല്ല ഒരു എവർഗ്രീൻ്റെ കളറും കിട്ടൂല അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒഴിവാക്കുക ഈ ഒരു ടർട്ടിൽ വെയിൻ മാറ്റി കൊടുത്തിട്ട് പുതിയ ടർട്ടിൽ വെയിൻ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ അതാവുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി കിട്ടുള്ളൂ ഇത് ഇതുപോലെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടർട്ടിൽ വെയിൻ്റെ ആ ഒരു ഭംഗി കിട്ടൂല ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പോട്ടിൽ നിന്ന് നമ്മുടെ ആ ഒരു ടർട്ടിൽ വെയിൻ ആദ്യം ഇങ്ങോട്ട് പറിച്ചെടുത്തതാട്ടോ അത് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ സങ്കടം ഇത്ര ലെങ്ത്തായി കിട്ടാൻ ഒരുപാട് നമുക്ക് വെള്ളമൊക്കെ നനച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാട്ടോ ഇപ്പോൾ നമ്മൾ ഈ ടർട്ടിൽ വെയിൻ ഇങ്ങോട്ട് ഒഴിവാക്കിയെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പോട്ടിൻ്റെ വൃത്തികേട് നമ്മൾ മനസ്സിലാവുള്ളൂ ടർട്ടിൽ വെയിൻ ഇതേപോലെ നിൽക്കുമ്പം നമ്മൾ ടർട്ടിൽ വെയിൻ ചട്ടിയുടെ ആ ഒരു വൃത്തിയോട് നമുക്ക് മനസ്സിലാവില്ല ടർട്ടിൽ വെയിൻ കൊണ്ടാണ് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കല്ലേ അപ്പോൾ കണ്ടോ ഇതൊക്കെ ഇതാ ഇതൊക്കെ ജസ്റ്റ് നമ്മളിതൊന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കുമ്പോൾ തന്നെ നമുക്കിവിടെ പോരും നമ്മളൊരു ലോങ് ഹെയർ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ടർട്ടിൽ വെയിന് ഇതുപോലെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു സങ്കടമാണ് നമ്മൾ ആ ടർട്ടിൽ വെയിൻ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ചട്ടിയിൽ തന്നെ കേട്ടോ രണ്ടാമത് റീസെറ്റ് ചെയ്യുന്നത് ചട്ടിയുടെ ആ ഒരു വൃത്തിയുടെ ഒന്നും കാണൂല നമ്മൾ ആ ടർട്ടിൽ വെയിൻ ഇങ്ങോട്ട് കവർ ചെയ്ത് വരും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡ്രൈനേജ് നമ്മൾ ആദ്യം പോട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് സേഫ് ആക്കിയെടുക്കണം പിന്നെ നല്ല പോട്ടി മിക്സ് തന്നെ വേണം കേട്ടോ ഏതൊരു ചെടി പോട്ട് ചെയ്യാന്നുണ്ടെങ്കിലും അതിൻ്റെ പോട്ട് മിക്സിനനുസരിച്ചിട്ടായിരിക്കട്ടെ ആ ഒരു ചെടിയുടെ ഒരു വളർച്ച ചിലർ പറയുന്നുണ്ട് ടർട്ടിൽ വെയിൻ 15 ദിവസം കൊണ്ട് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ മിക്ക അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാണെങ്കിലും നമ്മളൊരു ടൈം കൊടുക്കണം എന്നാൽ തന്നെ ആ ഒരു ചെടി നമ്മൾ അതിൻ്റെ വലുപ്പമായി കിട്ടുള്ളൂ ഇപ്പം നമുക്കിത് ഒരുപാടുണ്ട് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ വെച്ചെങ്ങാണ്ട് നാല് പുറത്തൊക്കെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ഇതിന്
നാലുപുറത്തേക്കും ഹാങ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ ഈ ഒരു നടുഭാഗത്തിൽ നമ്മൾ പുതിയ പോട്ട് മിക്സിൽ കുറച്ച് മണ്ണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ഇതിന്റെ മുകൾ ഭാഗത്തും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ഇങ്ങടെ ഹാങ് ചെയ്ത് വെച്ചാൽ തന്നെ ഇതിപ്പോ ഒരു പുതിയൊരു ടർട്ടിൽ വെയിന്റെ ഒരു ഇതൊരു ചെടിയായി കിട്ടും. മാക്സിമം ഒരു 1 മന്ത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഹാങ് ആയി വരും കേട്ടോ. ഇത് നമ്മൾ ടർട്ടിൽ വൈന സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞു, ഇതുപോലെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഹോൾസ് വെച്ചിട്ട് പുതുതായിട്ട് വെച്ചിട്ടുള്ള ചട്ടിയിലൊക്കെ ഹോൾസ് വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക. അതിന്റെ ഡ്രൈനേജ് ഒക്കെ ഒന്ന് ക്ലിയർ അല്ലേ എന്ന് നോക്കാം. ഏത് ചെടി വെച്ചാലും നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം, എന്നിട്ട് അതിന്റെ ഡ്രൈനേജ് ഒന്ന് കൺഫേം ആക്കണം കേട്ടോ. വെള്ളം നിന്നിട്ടുണ്ടെങ്കിലും ആ ചെടി ചീഞ്ഞു പോവും, ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും. ഇനി നമുക്ക് ഇതൊരു വേര് പിടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നല്ലതാ കേട്ടോ. നമ്മുടെ കർട്ടൻ മോഡലിലെ ടർട്ടിൽ വൈൻ്റെ സീസെറ്റും കഴിഞ്ഞു, ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മഴക്കാലത്ത് നമ്മൾ കുറച്ച് കെയറൊക്കെ ഒന്ന് കൊടുക്കണം, ഡ്രൈനേജ് ഒക്കെ ഒന്ന് ക്ലിയർ അല്ലേന്ന് നോക്കണം, വെള്ളം കെട്ടി നിൽക്കാതെ നോലുക്കും വേണം. വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ, നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മളെടുത്ത് കൈ തൊട്ടാ അങ്ങോട്ട് പോനീനില്ലേ അതേപോലെ ആയി കിട്ടാം. പിന്നെ നമ്മൾ ആ ഒരു പോട്ട് അവിടെ ഉണ്ടാവും, നമ്മുടെ ഹാങ് ചെയ്ത ഭാഗം മാത്രം നിലത്ത് കിടക്കലാണ്. അതാണ് ഈ മഴക്കാലത്തുള്ള ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വരാറുള്ളത്. വെയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒരു യെല്ലോ ഷെയ്ഡും കാണും. അപ്പൊ ഇനി ഇത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വേരൊക്കെ പിടിച്ചതിന്റെ ശേഷം എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മൾ മറ്റു ചെടിക്കൊക്കെ കൊടുക്കുന്നത് നമുക്ക് മാറി മാറി തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് അതൊരു കപ്പിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വളരും കേട്ടോ. നല്ല തിക്കുണ്ടാവും, ആ ഒരു എവർഗ്രീൻ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ടർട്ടിൽ വൈന് ഞാൻ ഇടക്കിടക്ക് കൊടുക്കാറുള്ളത് ചാണകം പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് തന്നെ കേട്ടോ. അത് നല്ലൊരു ഫെർട്ടിലൈസറാണ്, എനിക്ക് നന്നായിട്ട് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ടർട്ടിൽ വൈന് മുന്നത്തെ പോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പൊ എന്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കണിൽ ആൾ ഓപ്ഷനെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ, ടേക്ക് കെയർ.